ഷാജി സാഹിബിൻ്റെ രണ്ട് ജില്ലകളിലെ രണ്ട് വീടുകളിൽ ഒരേ സമയം റെയ്ഡ് നടന്നു പാവം ആ മനുഷ്യൻ രാ പകലില്ലാതെ എല്ല് മുറിയ പണിത് ഇഞ്ചിക്കൃഷിയിലൂടെ ഉണ്ടാക്കിയ ലാഭം മുഴുവൻ വിജിലൻസുകാരെ കൊണ്ടുപോയി ഒന്നും രണ്ടുമല്ല അരക്കോടി രൂപയാണ് പഹ്യന്മാർ കണ്ടുകെട്ടിയത് അതും ഒളിപ്പിച്ചു വെച്ച സ്ഥലം വരെ മണത്ത് കണ്ടുപിടിച്ച് കളഞ്ഞു തപസ്സിന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്ത സ്ഥലത്ത് വെച്ചിട്ട് പോലും അവരതൊക്കെ നിഷ്പ്രയാസം തപ്പിയെടുത്തു വീട്ടിലെ ക്ലോസറ്റ് മുതൽ കേടായി മൂലക്കിട്ട പഴയ ടി വി വരെ വെറുതെ വിടാതെ തപ്പു എന്ന് ആരെങ്കിലും അറിഞ്ഞോ റെയ്ഡ് നടക്കുമ്പോൾ ഷാജി സാഹിബ് കൂളായി നിന്ന് ചായ കുടിക്കുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ഫോട്ടോഷൂട്ടൊക്കെ ഒരു വഴിക്ക് നടന്നു അതിന്റെ കൂടെ പിടിച്ചെടുത്തതിനൊക്കെയുള്ള രേഖകൾ എൻ്റെ കയ്യിലുണ്ട് ഒരു ദിവസം വേറും ഒരു ദിവസം തന്നാൽ മതി ഹാജരാക്കാം എന്ന് വരെ ഷാജി പറഞ്ഞു റെയ്ഡ് കഴിഞ്ഞ് നാല് ദിവസമായിട്ടും കൈവെള്ളയിലെ രേഖകൾ മലർത്തി കാണിക്കാനല്ലാതെ വേറൊന്നും ഷാജി സാഹിബിനെ കൊണ്ട് സാധിച്ചതുമില്ല അഴീക്കോട്ടെ പ്രസ്തുത അര എം എൽ എയെ വിജിലൻസ് എന്ന് ചോദ്യം ചെയ്തത് നീണ്ട നാല് മണിക്കൂറുകളാണ് ഷാജിയുടെ രണ്ട് വീടുകളിൽ നിന്നുമായി പിടിച്ചെടുത്ത അറുപത് പവനിലധികം വരുന്ന സ്വർണം അരക്കോടി രൂപ വിദേശ കറൻസികൾ ഇടുക്കിടെ നടത്തിയ വിദേശയാത്രകളുടെ രേഖകൾ തുടങ്ങി വിജിലൻസ് കണ്ടെത്തിയ തെളിവുകളൊന്നും അനധികൃതമല്ലെന്ന് കാണിക്കുന്ന രേഖകൾ ഹാജരാക്കാനാണ് ഷാജി ഒരു ദിവസം ചോദിച്ചത് ഒന്നല്ല നാല് ദിവസം കൊടുത്തിട്ടും ഒന്നും സംഭവിച്ചില്ല അതോടെയാണ് ചോദ്യം ചെയ്യാൻ ഹാജരാവാനുള്ള നോട്ടീസ് കിട്ടുന്നതും ഇടിവെട്ടിയവന്റെ തലയിൽ പാമ്പ് കടിച്ചാൽ എങ്ങനെയിരിക്കും പാവം ഷാജി സാഹിബ് എല്ലാം പെട്ടെന്നായിരുന്നു എന്തൊക്കെ ആയിട്ട് എന്താ വേണ്ടത് കണ്ടെത്തിയത് ഇനി എത്ര കോടിയുടെ കള്ളപ്പണമായാലും കണക്കിൽപ്പെടാത്ത സ്വർണമായാലും ഷാജി സാഹിബിനെ സപ്പോർട്ട് ചെയ്യാൻ അങ്ങേരുടെ പാർട്ടിയിലെ മുന്തിയ അഴിമതി വീരന്മാരെല്ലാം മുന്നിൽ തന്നെയുണ്ട് കുഞ്ഞാപ്പ പറഞ്ഞതാണ് രസം ഷാജിയുടെ വീട്ടിൽ നടന്ന റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമാണത്രേ അതുകൊള്ളാം അപ്പൊ ഈ പിടിച്ചെടുത്തതിനൊക്കെ ആര് സമാധാനം പറയും കുഞ്ഞാപ്പ അതുമാത്രല്ല അഴീക്കോട് ഹൈസ്കൂളിന് പ്ലസ് ടു അനുവദിക്കാനായി ഷാജി ഇരുപത്തിയഞ്ചു ലക്ഷം വാങ്ങിയെന്ന് തെളിവടക്കം പരാതി പറഞ്ഞത് വേറെ ആരുമല്ല അല്ല ലീഗാരായിരുന്നു അന്ന് ആ അന്വേഷണം വിജിലൻസിന് കൈമാറാൻ ഷാജി തന്നെയാണ് സർക്കാരിനെ വെല്ലുവിളിച്ചതും എന്നിട്ടിപ്പോ അന്വേഷണവും കൈമാറി റെയ്ഡും നടത്തി തെളിവും കണ്ടുപിടിച്ചപ്പോൾ പറയുകയാണ് ഇതൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് അത് ഏതായാലും കലക്കി ഇബ്രാഹിം കുഞ്ഞിനെയും കമറുചിയെയും സംരക്ഷിച്ച ലീഗിനെ ഷാജിയെ മാത്രമായി കൈവിടാനും കഴിയില്ല അതുകൊണ്ട് എല്ലാ അഴിമതിക്കാരെയും ഒരേപോലെ സംരക്ഷിക്കാനാണ് ലീഗിന്റെ തീരുമാനം എട്ടിന്റെ പണിയും കിട്ടി നിൽക്കുന്ന ഷാജി സാഹിബിനെ പാർട്ടി കൂടി കൈവിട്ടാ പിന്നെ പറയണ്ടല്ലോ അങ്ങേര് ചങ്കുപോട്ടി ചത്തുപോകും ഇപ്പൊ തന്നെ പണ്ടങ്ങാണ്ട് അറിയാതെ വായിൽ നിന്നും വീണുപോയ ഒരു പ്രസംഗത്തിൽ പിടിച്ചു കയറി ഷാജി മരിച്ചോ ഷാജി മരിച്ചോ എന്നാണ് എല്ലാവരും ട്രോളി കൊണ്ടിരിക്കുന്നത് വല്ലാത്ത അവസ്ഥയായിപ്പോയി പാവം ഇഞ്ചി കർഷകൻ നിങ്ങളെ പോലുള്ള ഇഞ്ചി കർഷകർക്കൊന്നും ഇവിടെ ജീവിക്കണ്ടേ എന്ന് തിരിച്ചു ചോദിക്കണം സായ്വേ പറ്റുമെങ്കിൽ നിങ്ങളുടെ അതേപോലെ ഇഞ്ചി കൃഷി നടത്തി കോടികൾ സമ്പാദിച്ച കർഷകരുടെ ഒരു സംഘടന കൂടി ഉണ്ടാക്കണം ഒരു പ്രശ്നം വരുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കണം എന്നേ ആ അല്ല പിന്നെ